ഇതിലെ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഒരു ബോക്സി ടൈപ്പ് നിലനിർത്തിക്കൊണ്ടിട്ടില്ല. ബാക്കിൽ ടെയിൽ ലാമ്പ് നമ്മൾ വോൾവോൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയ ബമ്പുകൾ ചാടിയാൽ പോലും അതൊന്നും അറിയാത്ത വാഗ്നാറാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഈ വാഗ്നാറിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഇതൊരു മൂന്നാം തലമുറക്കാരനാണ്. പക്ഷേ ആ മൂന്നാം തലമുറയിലേക്ക് ഈ വണ്ടി എത്തിയപ്പോൾ ആ ഒരു പഴയ ബോക്സി ടൈപ്പ് അവർ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വണ്ടി എത്തിയിരിക്കുന്നത്. അതിലിപ്പോൾ ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ ഇതിലെ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഒരു ബോക്സി ടൈപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഹെഡ്ലൈറ്റ് വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലെ ഗ്രില്ല് അതൊരു നല്ല പ്രീമിയം ലുക്കുണ്ട്, അതിലൊരു ക്രോമിയം സ്ട്രിപ്പ് വരുന്നത് നല്ല പ്രീമിയം ലുക്കുണ്ട്. പിന്നെ താഴത്തേക്ക് വരികയാണെങ്കിൽ ആ ഒരു ബോക്സി ടൈപ്പ് താഴെ വരെ എത്തുന്നുണ്ട്. ഒരു ചരിഞ്ഞ കർവോ ഒന്നുമില്ലാതെ ആ ബോക്സി ടൈപ്പ് ഫ്രണ്ട് ഫുള്ള് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു ചെറിയ ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് സാധാ മാരുതി സുസുക്കിൻ്റെ വണ്ടി കാണുന്ന പോലുള്ള ഇൻഡിക്കേറ്റേഴ്സാണ്. പിന്നെ താഴെ ഒരു 14 inches വരുന്ന ഒരു ടയറാണ്, അതിൽ അലോയ് വീൽ കൊടുത്തിട്ടില്ല, ഒരു അത്യാവശ്യം വലിയ ടയർ തന്നെയാണ് ഫ്രണ്ടിൽ. പിന്നെ സൈഡിലൊരു നല്ല മിററുണ്ട്. പിന്നെ ഈ മിറർ നമുക്ക് ഇലക്ട്രോണിക്കലി ഫോൾഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇലക്ട്രോണിക്കലി അതിനകത്തുള്ള മിറർ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ സൈഡ് പ്രൊഫൈൽ ആ ബോക്സി ടൈപ്പ് അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. ആ ഫ്രണ്ട് സൈഡിൽ കാണുന്ന അതേ ഒരു ബോക്സി ടൈപ്പ് സൈഡ് പ്രൊഫൈലിൽ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ സൈഡിലൊരു അട്രാക്റ്റീവായിട്ടൊരു സംഭവം നോക്കുകയാണെങ്കിൽ ഈ ബ്ലാക്ക് കളർ മാറ്റ് ബ്ലാക്കിലുള്ള ഒരു ഫിനിഷാണ്. അത് ഫ്രണ്ട് തൊട്ട് ബാക്കിലെ ടെയിൽ വരെ മാറ്റ് ബ്ലാക്കിൻ്റെ ഫിനിഷ് എത്തുന്നുണ്ട്. നല്ലൊരു പ്രീമിയം ലുക്ക് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിൽ ഫ്യൂൾ ടാങ്ക്, പിന്നെ ബാക്കിൽ ടെയിൽ ലാമ്പ് നമ്മൾ വോൾവോൻ്റെയൊക്കെ വണ്ടീനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ബാക്കിൽ ടെയിൽ ലാമ്പ്, പിന്നെ സെൻട്രലൊരു ടെയിൽ ഗേറ്റിലൊരു ക്രോമിയം സ്ട്രിപ്പ് ഉണ്ട്, അതിൽ മാരുതി സുസുക്കിൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്, താഴെ വാഗ്നാർ എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്. ഇതൊക്കെയാണ് ബാക്കിലെ ടെയിൽ ഗേറ്റിൽ വന്നിരിക്കുന്നത്. നമുക്ക് ബാക്കിലെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 341 liter സ്പേസ് വരുന്ന ഒരു അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ട ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് റോയിലെ സീറ്റ് 60-40 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലെ ലഗേജ് ക്യാരി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ബൂട്ടിൻ്റെ അടിയിൽ തന്നെയാണ് സ്പെയർ ടയർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതും 14 inches വരുന്ന ഒരു ടയർ തന്നെയാണ്. പിന്നെ വണ്ടിയുടെ ലിഫ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇവിടെ അല്ല വെച്ചിരിക്കുന്നത്, സാധാ വണ്ടിയിൽ കാണുന്ന പോലെ ഇവിടെ അല്ല, ഫ്രണ്ട് സൈഡിലെ ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ബാക്കിൽ വരുന്ന കാര്യങ്ങൾ ബൂട്ടിൽ. പിന്നെ ഫ്രണ്ട് സൈഡിലെ ഡോർ പാഡിലെ കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പവർ വിൻഡോൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ലോക്ക് അൺലോക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഫ്രണ്ടിലൊരു നോബ് കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലെ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള നോബ് കൊടുത്തിട്ടുണ്ട്, പിന്നെ അത്യാവശ്യം നല്ല രീതിയിലൊരു സ്പീക്കർ ഫ്രണ്ട് ഡോറിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1 liter ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട് ഡോറിൽ വരുന്നത്. പിന്നെ ബാക്ക് സൈഡിലെ ഡോർ നോക്കുകയാണെങ്കിൽ ഒരു പവർ വിൻഡോൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ അവിടെ ഒരു ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട്.
ബാക്ക് ഡോർ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ട് സ്പീക്കേഴ്സ് കൊടുത്തിട്ട് ഇത്രയും കാര്യങ്ങളാണ് ബാക്ക് ഡോറിൽ വരുന്നത്. നമുക്ക് ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ തുടങ്ങാം. സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അത്ര സ്പോർട്ടി ആയിട്ടുള്ള ലുക്ക് അല്ല, എന്നാലും ഒരു നല്ല അത്യാവശ്യം നല്ല രീതിയിലൊരു എലഗൻ്റ് ആയിട്ടുള്ള ലുക്കാണ്. പിന്നെ സ്റ്റിയറിംഗിൻ്റെ സെൻറ്ററിൽ ക്രോമിയം ഫിനിഷ് വരുന്നൊരു സുസുക്കിയുടെ ബാഡ്ജിങ് ഉണ്ട്. പിന്നെ സൈഡിൽ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് ഉണ്ട്, വോളിയം കൺട്രോൾസ്, പിന്നെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ മ്യൂട്ട് ചെയ്യാനുള്ള അങ്ങനെയുള്ള കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ കോൾ ആൻസറിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗിൽ. സ്റ്റിയറിംഗിൽ അത്യാവശ്യം വേണ്ട കൺട്രോൾസ് എല്ലാം സ്റ്റിയറിംഗ് വീലിൽ കൊടുത്തിട്ടുണ്ട്. മീറ്റർ ഒരു സാധാ ഒരു മീറ്ററാണ്, ഒരു ഡിജിറ്റൽ മീറ്റർ അല്ല, ഒരു അനലോഗ് മീറ്ററാണ്. അതിൽ സ്പീഡോ മീറ്റർ മാത്രമേ ഉള്ളൂ, ആർ പി എം മീറ്റർ ഇല്ല. പിന്നെ ചെറിയ ചെറിയ ഇൻഡിക്കേഷൻസാണ് കൊടുത്തിട്ടുള്ളൂ, ഓയിൽ, ബാറ്ററി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മീറ്ററിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നല്ല രീതിയിലൊരു മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, നല്ല അത്യാവശ്യം നല്ല സൗണ്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. പക്ഷേ ഒരു കുറവായിട്ട് തോന്നിയത് നമുക്കൊരു ടച്ച് സ്ക്രീൻ ആയിട്ടുള്ളൊരു മ്യൂസിക് സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. അതായത് ഇതൊരു എ എം ടി വെഹിക്കിൾ ആയിട്ട് പോലും കമ്പനി ഒരു ടച്ച് സ്ക്രീനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഇതിൽ നമുക്ക് കുറേ മോഡുകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല രീതിയിൽ സൗണ്ട് കിട്ടുന്ന നല്ലൊരു ക്വാളിറ്റി മ്യൂസിക് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പേപ്പേഴ്സൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഗ്ലോ ബോക്സാണ്, അത് നല്ലൊരു ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എ സിയുടെ കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾസ് അല്ല, ഒരു സാധാരണ മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എ സി തന്നെയാണ്. അത് നല്ല പവർഫുൾ എ സി ആയതുകൊണ്ട് പെട്ടെന്ന് തണുക്കുന്നുണ്ട്, റിയർ സൈഡിലേക്കായാലും നല്ല തണുപ്പ്. പിന്നെ അതിൻ്റെ താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്, പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, പിന്നെ അത്യാവശ്യം മൊബൈലൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, പിന്നെ നമുക്ക് മാനുവലി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ആ ഒരു പ്ലസ് മൈനസ് ആ മോഡുണ്ട്. അത് നമുക്ക് മാനുവലി വണ്ടി ഓട്ടോമാറ്റിക്കായി ഓടിക്കാം, മാനുവൽ മോഡും നല്ല രീതിയിൽ നമുക്ക് ചേഞ്ച് ഗിയർ ചേഞ്ച് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ബാക്കിൽ നോക്കാം, ബാക്കിലെ സ്പേസും കാര്യങ്ങളൊക്കെ നോക്കാം. ബാക്ക് സൈഡ് അത്യാവശ്യം സ്പേഷ്യസ് ആണ്, നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. ഫ്രണ്ടിലെ സീറ്റ് അത്യാവശ്യം ബാക്കിൽ കിട്ടുന്ന നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഒരു വൈറ്റ് കളർ സീറ്റ്സാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഒരു ഡുവൽ ടോൺ കളറാണ് വണ്ടിയുടെ സീറ്റ്സിൽ വന്നിരിക്കുന്നത്. പക്ഷേ സീറ്റ്സ് വൈറ്റ് കളറാണ്. പേഴ്സണലി എനിക്ക് ആ സീറ്റ് കളർ ഇഷ്ടമായില്ല, പക്ഷെ അത്യാവശ്യം കൊള്ളാവുന്നൊരു അപ്പോൾസ്റ്ററിയാണ് സീറ്റ്സ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ, ആ ഒരു എ എം ടി ട്രാൻസ്മിഷൻ്റെ പവറും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. നല്ല സ്മൂത്താണ് കേസ്. ആ ഒരു ഷിഫ്റ്റിംഗ്, ആ ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഷിഫ്റ്റിംഗ് ഒന്നും നമ്മൾ അറിയുന്നില്ല. ഒരു നല്ല ഒരു ഷിഫ്റ്റിംഗ് പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു തേർഡിന് ശേഷമുള്ള ഒരു ഷിഫ്റ്റിംഗ് കുറച്ചൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഡ്രൈവിങ്ങിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ലാഗല്ല. അത്യാവശ്യം സ്മൂത്തായിട്ട് നല്ല രീതിയിൽ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ല ഹൈറ്റുള്ള സീറ്റിംഗ് പൊസിഷനുള്ള നല്ല രീതിയിൽ ഡ്രൈവിംഗ് കംഫേർട്ട് കിട്ടുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ പുതിയ വാഗനാറ്. പിന്നെ വാഗനാറിൽ രണ്ട് എഞ്ചിൻ വേരിയൻസ് ആണ് ഉള്ളത്. അത് 1 ലിറ്റർ എ എം ടി ട്രാൻസ്മിഷനും 1.2 ലിറ്റർ എ എം ടി ട്രാൻസ്മിഷനും ഉള്ള മോഡലാണ്. ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 1.2 ലിറ്റർ എ എം ടി ട്രാൻസ്മിഷനുള്ള എഞ്ചിനാണ് ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല പവർ തരുന്ന ഒരു എഞ്ചിൻ തന്നെയാണ്. ആ ഒരു ലാഗ് കാര്യമാക്കേണ്ട ലാഗല്ല, നല്ല രീതിയിൽ പവർ തരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഹാൻഡ്ലിംഗ് കംഫേർട്ട് മാരുതി സുസുക്കി ഒന്നും കൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് തന്നെ പറയാം. നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റുന്നൊരു പുതിയ വാഗനാറ്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയ ബമ്പുകൾ ചാടിയാൽ പോലും അതൊന്നും അറിയാത്ത രീതിയിലാണ് സസ്പെൻഷൻ ട്യൂൺ ചെയ്തിരിക്കുന്നത്. നല്ല രസമായിട്ട് നല്ല സ്മൂത്തായിട്ട് ഫ്ലോട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ നല്ല സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ. വണ്ടിയുടെ സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ പ്ലാറ്റ്ഫോം ഹാർട്ടെക് എന്ന ഏറ്റവും പുതിയ മികച്ച പ്ലാറ്റ്ഫോമാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. വണ്ടിയുടെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ നല്ല ഹാർഡായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് വന്നിരിക്കുന്നത്. അത് വലിയൊരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. പിന്നെ 2 എയർ ബാഗ് ഫ്രണ്ടിലെ ഡാഷ്ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ABS EBD സ്റ്റാൻഡേർഡായി കൊടുത്തിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് വണ്ടിയുടെ സേഫ്റ്റി ഫീച്ചേഴ്സായി വരുന്നത്.